വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ആപ്പ് ഫോർ വൺ സീസൺ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത ചർച്ചാ വിഷയമായ ഈ പശ്ചാത്തലത്തിൽ ശക്തമായ നിയമ പിൻബലത്തോടുകൂടി മാത്രമേ ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കാൻ പാടുള്ളൂ കെ എസ് പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യസേതു ആപ്പ് നിർബന്ധമായും ഉപയോഗിക്കാൻ ഗവൺമെൻറ് പറയുമ്പോൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ നടപടി നിയമവിരുദ്ധമായി തീരും ഈ ആപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ എങ്ങനെയാണ് ശേഖരിച്ച സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചോ കൃത്യമായ ഒരു മാനദണ്ഡവും നിലവിലില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയിരിക്കുന്ന മാർഗരേഖയിൽ പറയുന്നത് ലോക്ക്ഡൌൺ കാലത്ത് ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖലാ ജീവനക്കാരും നിയന്ത്രണ മേഖലയിൽ താമസിക്കുന്നവരും നിർബന്ധമായും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലൊക്കേഷനും ബ്ലൂടൂത്തും ഓപ്പൺ ആക്കി വെക്കണം എന്നതാണ് ഇതിനെതിരെ നിയമവിദഗ്ധരും ആക്ടിവിസ്റ്റുകളും ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് സ്വകാര്യതയെക്കുറിച്ച് മാത്രമല്ല ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ ആ വ്യക്തികളുടെ സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കും എന്നാണ് അവർ പറയുന്നത് ഈ ഡാറ്റ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം ആരുപയോഗിക്കുന്നു എന്നതൊക്കെ സമൂഹത്തെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയെപ്പോലെ ചിലർ ഈ ആപ്പ് നിയമവിരുദ്ധമായി ആളുകളെ നിരീക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് സമ്പർക്ക വിവരങ്ങൾ അറിയുന്നതിന് പല രാജ്യങ്ങളും ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ പലയിടത്തും സ്വകാര്യതാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ആപ്പ് ഉപയോഗിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തികൾ സ്വമേധയാ വിവരങ്ങൾ നൽകണം സ്വകാര്യ വിവരങ്ങൾ കർശനമായി സംരക്ഷിക്കും വിവരങ്ങൾ ആവശ്യശേഷം ഉപയോഗിക്കരുത് എന്നിവയാണിവ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കോവിഡ് നയൻറ്റീൻ രോഗികളുടെ ഫോൺ ലൊക്കേഷൻ നിരീക്ഷിക്കാനുള്ള പ്രത്യേക അധികാരം ഇസ്രായേൽ സുപ്രീം കോടതി റദ്ദു ചെയ്തതും ആസ്ട്രേലിയയിൽ ആപ്പിനെ കുറിച്ച് ആശങ്ക ഉയർന്നപ്പോൾ സ്വകാര്യ ഉറപ്പ് സ്വകാര്യത ഉറപ്പുവരുത്തുന്ന നടപടികൾ കൈക്കൊണ്ടും സ്വകാര്യത ആഘാത നിർണയം നടത്തുകയും ചെയ്തു കൊറോണ എന്ന മഹാമാരിയെ തടുക്കാൻ ഗവൺമെൻറ് ആവും വിധമെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ ഫലപ്രദവുമാണ് രോഗത്തിന്റെ വ്യാപനം എന്ന ലക്ഷ്യത്തോടെ ഇറക്കിയ ഈ ആപ്പ് സതുദ്ദേശത്തോടു കൂടി ആണെങ്കിലും പ്രതിപക്ഷവും മറ്റും ഉന്നയിക്കുന്ന ആശങ്കകൾ അകറ്റുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ പതിപ്പിക്കണം ഡാറ്റ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണവും ഡാറ്റയുടെ അനോണിമിസിറ്റി നിലനിർത്തുകയും വേണം എന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ മാൻഡേറ്ററി മാൻഡേറ്ററി എന്നുള്ള നിർബന്ധം ഇൻവോളറി സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ചെയ്യുന്ന കാര്യം സർവൈലൻസ് നിരീക്ഷണം ഇംപ്ലിമെന്റ് നടപ്പാക്കുക എൻ ടി ഇവിടെ സംഘടന എന്നാണ് അർത്ഥം ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയ നിലനിൽപ്പുള്ളത് എന്നാണ് അർത്ഥം അടുത്തതായി ഇതിൽ പറയുന്ന കെ എസ് പുട്ടസ്വാമി കേസ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇരുപത്തി ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിനാണ് വിധി വന്നത് ഒമ്പതംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് ഇതനുസരിച്ച് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം റൈറ്റ് ടു പ്രൈവസി ഒരു മൗലിക അവകാശമായി വിധിച്ചു ഓക്കെ താങ്ക്